ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് എസ് എസ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ പിന്നെ ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ തൃശ്ശൂർക്കാണ് പോകുന്നത്. അപ്പം നമ്മളൊരു ഈവനിങ് ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത്. കുറച്ച് ലേറ്റായിട്ടാണ് നമ്മൾ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു ഹരിബറിയായിട്ടുള്ള ഷോപ്പിംഗ് ആയിരുന്നു. ആക്ച്വലി വീഡിയോ ഒന്നും കംപ്ലീറ്റ് വീഡിയോസ് ഉണ്ടാവില്ല. എല്ലാം കുഞ്ഞു വീഡിയോസ് ആയിരിക്കും. അപ്പം നമുക്ക് ഒരു ഹ്യൂജ് ഷോപ്പിംഗ് തന്നെ ഉണ്ട്. പിന്നെ സാഹിയുടെ ബർത്ത്ഡേ ഷോപ്പിംഗ് പാർട്ട് 2 എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ. അതിൻ്റെ കുറച്ച് പർച്ചേസിങ് കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പം ശോഭയിൽ കയറാനുള്ളൊരു പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മൾ സ്ഥിരം സ്പോട്ടായ ഫ്രിജിയിലേക്കാണ്. അപ്പം നമുക്ക് അവിടുന്ന് കുറച്ച് ഐറ്റംസും കാര്യങ്ങളും, ഡെക്കറേഷൻ ഐറ്റംസും പിന്നെ കുറച്ച് ക്രാഫ്റ്റ് ഐറ്റംസും ഒക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫെജി ഷോപ്പൊന്നും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതിൽ ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ വീഡിയോ കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ഹരിബറി ഷോപ്പിംഗ് ആയിരുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാനുള്ള ടൈം എനിക്കുണ്ടായിരുന്നില്ല. എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് ക്ലിപ്പിംഗ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡോൾ ഹൗസിലേക്കാണ്. നമുക്ക് കുറച്ച് ടോയ്സൊക്കെ വേവിക്കാനുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ പോയത് ഡോൾ ഹൗസിലേക്കാണ്. ഡോൾ ഹൗസിൻ്റെയും ഇപ്രാവശ്യം ഞാൻ കുറച്ചൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വ്യൂ ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഡോൾ ഹൗസും ഫെജിയും അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന് കുറച്ചൊരു ലെങ്തി ആയിട്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഭയങ്കര റീസണബിൾ റേറ്റിന് നമുക്കും ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ്, മെയിൻലി ഇവിടെ സോഫ്റ്റ് ടോയ്സാണ് കൂടുതൽ. ഓൾ ടൈപ്പ് ഓഫ് സോഫ്റ്റ് ടോയ്സ് നമുക്കിവിടെ കിട്ടും. വലുതും ചെറുതുമായിട്ട് എല്ലാ ടൈപ്പ് ഓഫ് സോഫ്റ്റ് ടോയ്സും നമുക്കിവിടെ കിട്ടും കേട്ടോ. ഭയങ്കര റീസണബിൾ റേറ്റും ആണ് ഇവിടെ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഷോപ്പിങ്ങും ചെറിയ ചെറിയ ഷോപ്പിങ്ങൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഇരുട്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ട്രെൻഡ്സിലേക്കാണ്. ഞങ്ങൾക്ക് എനിക്കമ്മനും ഒരു എന്താ പറയുക, മാച്ചിങ് ഒരു ടോപ്പ് എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ട്രെൻഡ്സിലേക്കാണ് പോയത്. ട്രെൻഡ്സിൽ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എസ്പെഷ്യലി ഒരു ട്രെൻഡി എത്നിക് വെയർസ് ആ ടൈപ്പ് ഓഫ് ഡ്രസ്സിന് ഭയങ്കര കളക്ഷനായിരുന്നു. നല്ല രസമുള്ള കളക്ഷൻസ് ഉണ്ടായിരുന്നു ട്രെൻഡ്സിൽ. ബട്ട് നമ്മൾ പോയത് ഒരു വേറൊരു ടൈപ്പ് ഓഫ് ടോപ്പ് നോക്കിയിട്ടാണ്. അപ്പം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അമ്മു. പക്ഷെ നമുക്കിവിടെ നിന്ന് ആ ഒരു സംഭവം കിട്ടിയില്ല. അപ്പം നമ്മളിവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പിന്നെ ഷോഭയിലേക്ക് പോകാമെന്ന് വെച്ചു. കാരണം ഷോഭയിലെ ട്രെൻഡ്സിൽ നമ്മൾ കയറി നോക്കാമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മളിവിടെ നേരെ കിട്ടുന്നത് ഷോഭയിലേക്കാണ് കേട്ടോ. അത്യാവശ്യം ടൈമായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ഈവനിങ് ടൈമിലാണ് ഇറങ്ങിയത്, ലേറ്റായിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ നൈറ്റായി. അപ്പോൾ ഷോഭയിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ന്യൂബോൺ ബേബിക്കുള്ളൊരു ഹാമ്പർ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഡ്രസ്സും കാര്യങ്ങളും പിന്നെ സായിക്കും ഇച്ചൂട്ടനൊക്കെ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് അത്യാവശ്യം ഒരു ഷോപ്പിങ്ങും ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. പെട്ടെന്ന് നമ്മൾ ഷോപ്പ് ചെയ്ത് ഇറങ്ങി, കാരണം ലേറ്റ് ആയിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മൾ പോകുന്നത് ഷോഭയിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഷോഭയിൽ കയറാനുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് മറ്റ് ട്രെൻഡ്സിൽ നിന്ന് ഡ്രസ്സ് കിട്ടാത്തതുകൊണ്ട് ഇവിടുത്തെ ട്രെൻഡ്സിലൊന്ന് കയറി നോക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഷോഭയിലേക്ക് കയറി. ആക്ച്വലി ഞാനാവുമ്പം കൂടെ ഒന്നിച്ച് ഇപ്പം ഷോഭയിലേക്ക് വന്നിട്ട് കുറച്ചധികം കാലമായിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുറേ ദിവസമായി ഇങ്ങനെ ഷോഭയിൽ പോകണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഇന്ന് എന്തായാലും ഞങ്ങൾ ഷോഭയിലേക്ക് കൂടിയിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്.
ആസ് യൂഷ്വൽ മിററ് കണ്ട സെൽഫി എടുക്കുന്നത് എന്നും ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് ഈ ഒരു പ്രഹസനം നിങ്ങൾ ആരും കാര്യമാക്കി എടുക്കരുത്. ഇത് വെറും പ്രഹസനം മാത്രമാണ്. അപ്പം അത് എപ്പോഴത്തെയും പോലെ അമ്മുദേ ഫ്രണ്ടിൽ നടപ്പുണ്ട്, ബാക്കിൽ ഞാനും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ട്രെൻസിലേക്കാണ് കേട്ടോ കയറിയത്. പറഞ്ഞില്ലേ മിറർ ഞങ്ങൾക്ക് എന്നും ഒരു വീക്ക്നെസ്സാണ്, എപ്പോഴത്തെ മിറർ കണ്ടാലും ഞാൻ കയറി സെൽഫി എടുക്കും. അപ്പം നിങ്ങൾക്ക് തോന്നാം അതൊരു പ്രഹസനമാണെന്ന്, പക്ഷേ സത്യമാണ്, അതൊരു പ്രഹസനം തന്നെയാണ്. നമ്മൾ എവിടെയൊക്കെ നിന്ന് സെൽഫി എടുത്താലും വാഷ്റൂമിന് സെൽഫി എടുക്കാണ്ട് നമ്മൾ പോവില്ല. അത് ശീലമായിപ്പോയി, അത് കോളേജ് തൊട്ടുള്ള ശീലമാണ്. നമ്മൾ വാഷ്റൂമിൽ വന്ന് സെൽഫി എടുക്കാതെ നമ്മൾ എങ്ങോട്ടും പോവില്ല. അപ്പം നമ്മൾ അതൊക്കെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചട്ടമിടയിൽ നിന്ന് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം പ്രത്യേകിച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നുമില്ല, നേരെ വീട്ടിൽ പോവാണ്. അപ്പോൾ കാറിൽ കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് നാലുപേർക്കും ഒരേപോലെ ഒരു കാര്യം ഓർമ്മ വന്നത്, ഞങ്ങൾ നാലുപേർക്കും നല്ലപോലെ വിശക്കുന്നുണ്ടെന്നും. അപ്പോൾ നമ്മളൊരു ഷോപ്പിൽ കയറി ഷവർമ്മയൊക്കെ കഴിച്ച് കാറിൽ ഇന്ന് തന്നെ കഴിച്ചു, നേരെ വീട്ടിൽ പോയി. അപ്പം ഇത്രയൊക്കെയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്നത്തെയും പോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം.